ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ എസ് എം എസ് ഗെയ്നർ. വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് കാലങ്ങൾക്ക് ശേഷം ഒരു എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് പെസമസ് എത്തിയിരിക്കുന്നത്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒരു നമ്മുടെ 3D എഫക്റ്റ് സൂമിൻ്റെ. ആ ഒരു എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് വീഡിയോ എഡിറ്റ് ചെയ്താൽ നോക്കാം എന്നുള്ള ഒരു സംഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം, വലിയ പണിയൊന്നുമില്ല, വെരി സിമ്പിളാണ്. ആദ്യം ചെയ്യേണ്ട പരിപാടി, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു VPN ഉണ്ട്, അത് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യുക. അത് അവിടെ നിന്നില്ല, ഏതെങ്കിലും ഒരു VPN നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായാൽ മതി. പിന്നെ അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ആ ക്യാപ്കട്ട് എന്നുള്ള ലിങ്കും കൂടി അതിൻ്റെ അടിയിലുണ്ട്, ആ ആപ്ലിക്കേഷനും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ ചെയ്യേണ്ട പരിപാടി ആദ്യം കാണിച്ചു തരാം. ഞാൻ VPN എടുക്കട്ടെ, എൻ്റെ ഫോണിലുള്ള VPN, സൂപ്പർ VPN എന്ന് പറഞ്ഞ ഈ VPN ഇത് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരാമെന്ന് കണ്ടോ, ഇങ്ങനെ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പോരട്ടെ പോരട്ടെ. അപ്പോൾ ഈ VPN ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഒരു ഡിസ്പ്ലേ, ഒരു പ്ലാറ്റ്ഫോം ഇതാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി, കാരണം ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, മേലെ നമ്മൾ ലൊക്കേഷൻ എന്നുള്ള ആ വന്ന ഭാഗത്ത് നമ്മൾ നമ്മുടെ ഏതെങ്കിലും ഇന്ത്യ അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു കൺട്രി സെലക്ട് ചെയ്യുക. അതിൽ UK കൊടുത്തു ഞാൻ. എന്നിട്ടപ്പോൾ അതിനൊക്കെ നെറ്റ് വേണം ആദ്യം അത് മനസ്സിലാക്കണം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ VPN ഈസ് റെഡി എന്നുള്ളതിൽ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കണക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്, കണക്റ്റും കൊടുത്തു. കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കണക്റ്റ് അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്, കണക്റ്റിങ്ങിലാണുള്ളത്. ഓക്കെ, സെറ്റ്. അപ്പോൾ അതും കണക്റ്റായി. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ക്യാപ്കട്ട് എന്ന് പറഞ്ഞുള്ള ആപ്പ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക്, അതും കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ആ ക്യാപ്കട്ട് ഓൺ ആക്കാൻ പോവാണ്. എൻ്റെ കയ്യിലുള്ള ക്യാപ്കട്ട് ഞാൻ ഓൺ ചെയ്തു. ക്യാപ്കട്ട് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞത് ഇതാണ്. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിനൊക്കെ നെറ്റ് വേണം. അതാദ്യം മനസ്സിലാക്കണേ, നെറ്റ് നമ്മൾ ഓഫ് ചെയ്യാനേ പാടില്ല. ഇതിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ഫോൾഡർ, നല്ല കുറച്ച് ഫോട്ടോസ് ഉള്ള ഏതെങ്കിലും ഒരു ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്തു. അങ്ങനെ ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും മൂന്നോ നാലോ ഫോട്ടോസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ അടിയിൽ ഈ ആഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്തു. ആഡ് എന്നുള്ള ഓപ്ഷനിൽ കൊടുത്താൽ ഇങ്ങനെയാണ് ഇത് വരിക. ഓക്കെ, നമുക്കിത് എന്ത് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ സ്ക്രീനിന് കറക്റ്റാക്കിയിട്ടാം, ഇത് ഇനിയും വലുതാക്കാം ചെറുതാക്കാം. ഓക്കെ, നോ പ്രോബ്ലം. നമ്മൾ ചെയ്യേണ്ട പരിപാടി, അപ്പം നമ്മളിത് സ്ക്രീനിലേക്ക് എത്തിച്ചു. ഇനി ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടിയിൽ നമ്മൾ ഈ വീഡിയോയിൽ തൊടുക, ഇവിടെ തൊട്ടിട്ട് ഈ ഫോട്ടോയിൽ തൊടുക, ഈ ഫോട്ടോയിൽ തൊട്ടിട്ട് അടിയിൽ സ്റ്റൈലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ സ്റ്റൈലിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ ഇവിടെ 3D സൂം എന്ന് പറഞ്ഞൊരു എഫക്റ്റ് നിങ്ങൾ കണ്ടല്ലോ, അത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാധനം പെട്ടെന്ന് ജനറേറ്റ് ആവും, ഒരുപാട് ടൈമൊന്നും വേണ്ട, വെരി സിമ്പിളായിട്ടുള്ള ആപ്പാണ്. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ജനറേറ്റായി. ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം, കണ്ടല്ലോ, വെരി സിമ്പിൾ, നല്ല അടിപൊളിയായിട്ട്. ഇനി അടുത്ത ഫോട്ടോ കൂടി നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതാ ഇതിൽ തൊട്ടതിന് ശേഷം നമ്മൾ സ്റ്റൈലിൽ വന്നു, സ്റ്റൈലിൽ വന്നിട്ട് നമ്മൾ 3D സൂം ചെയ്തു. അപ്പോൾ ഇതാ ഇത് വീണ്ടും ജനറേറ്റ് ആവണം. അങ്ങനെ ഓരോ ഫോട്ടോയും നമ്മൾ എന്ത് ചെയ്യുക, അതുപോലെ 3D സൂമിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതും ജനറേറ്റ് ആയി. ഓക്കെ, ഇനി നമുക്കിത് പ്ലേ ചെയ്ത് നോക്കാം. അതിപ്പോൾ മൊത്തം ജനറേറ്റ് ആയി, ഇത് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്, അടിപൊളി സംഭവം. അവിടെ നോക്ക്, അപ്പോൾ 3D സൂം എഫക്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഇതാണ്, ഇത്രേ ഉള്ളൂ. ഏതൊരു ഫോട്ടോസും നമുക്ക് എന്ത് ചെയ്യാം, സൂം എഫക്റ്റിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇതിന് ഇനി വേറെ ഓപ്ഷൻസും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അടിയിൽ ടിക്ക് കൊടുക്കുക, എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട പരിപാടി, ഇവിടെ ഈ സെൻറ്ററിൽ നമ്മൾ സാധാരണ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ, ഒരു ഫോട്ടോ മറ്റൊരു ഫോട്ടോയിൽ, അല്ലെങ്കിൽ ഒരു വീഡിയോ മറ്റൊരു വീഡിയോയിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ അനിമേഷൻ കൊടുക്കും. ആ അനിമേഷൻ കൊടുക്കാൻ ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, അതിൽ സെൻറ്ററിൽ കൊടുത്തു. ആ സെൻറ്ററിൽ കൊടുത്താൽ ഇതിൽ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ആനിമേഷൻസ് ഉണ്ട്, കണ്ടല്ലോ. നമ്മൾ സാധാ നമ്മുടെ ആപ്പുകളിൽ, ഫോണിൽ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പിൽ കാണാത്ത ഒരുപാട് ആനിമേഷൻസ് ഈ ക്യാപ്കട്ട് എന്ന് പറഞ്ഞ ആപ്പിലുണ്ട്. ഇനി ഞാൻ ഈ ഒരു ആനിമേഷൻ സെലക്ട് ചെയ്ത് കൊടുത്തു. അങ്ങനെ കൊടുത്തതിന് ശേഷം അപ്പോൾ നോക്കണം, ഇവിടെ ഒറ്റൊന്നിൽ മാത്രം ആനിമേഷൻ വന്നിട്ടുള്ളൂ, രണ്ടാമത്തെ ആനിമേഷൻ വന്നിട്ടില്ല. ഈ രണ്ടാമത്തേലും ആനിമേഷൻ വരണം, മൂന്നാമത്തേലും വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ തൊട്ടിട്ട്, ഈ ഒരു ഓപ്ഷനിൽ തൊട്ടിട്ട് ഇവിടെ ഈ ലാസ്റ്റ് അപ്ലൈ ടു ആൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിന് നമ്മൾ തൊട്ടാൽ അത് അപ്ലൈ ടു ആൾ എല്ലാത്തിലേക്കും അപ്ലൈ ആവും. എന്നിട്ട് ടിക്ക് കൊടുത്താൽ, കണ്ടല്ലോ, എല്ലാത്തിലേക്കും ആയി. ഇനി നമുക്ക് ചെയ്യേണ്ട പരിപാടി, ഇതെങ്ങനെയാണ് നമ്മുടെ ഗാലറിയിലേക്ക്, നമ്മുടെ ഫോണിലേക്ക് സേവ് ആക്കുക എന്ന്. ഇവിടെ മേലെ ഒരു ആരോ മാർക്ക് നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ ആരോ മാർക്കിൽ ജസ്റ്റ് തൊടുക, എക്സ്പോർട്ട് കൊടുക്കുക. ദാറ്റ്സ് ഓൺലി, വെരി സിമ്പിൾ പരിപാടി. ഇതാ എക്സ്പോർട്ടായി, ഇത്രേ ഉള്ളൂ പരിപാടി. അപ്പം നല്ല അടിപൊളി കിടുക്കാച്ച ആപ്പാണ്, സിമ്പിള്, നല്ല റീലും ഇൻസ്റ്റഗ്രാമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനമാണ്. എല്ലാവരും ചെയ്യുക, പുളിക്ക അടിപൊളിയാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ബെല്ലൈക്കൺ അമർത്താത്തവരൊക്കെ ഒന്ന് അടിച്ചു പൊട്ടി സെറ്റപ്പ് ആക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൺലി, ഇറ്റ്സ് മീ SMS ഗെയ്നർ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്.